ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ലിറ്റിൽ സി ഗെയിമർ. നമ്മൾ നമ്മളുടെ പുതിയൊരു വീഡിയോ കേസ്. ഇന്നത്തെ നമ്മൾ ഇച്ചിരി വെറൈറ്റി ഗെയിം പ്ലേ വീഡിയോ അല്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമുക്ക് വെഹിക്കിൾസ് ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഗെയിംസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. നമ്മളിപ്പം ഓൾറെഡി നിൽക്കുന്നത് നമ്മുടെ സ്ക്രാപ്പ് മെക്കാനിക് എന്ന് പറയുന്ന ഗെയിമിനെ കുറിച്ചാണ്. അപ്പം ഈ ഒരു ഗെയിമല്ല, നമുക്ക് ഒത്തിരി ഗെയിമുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്ന ഗെയിംസ് നമ്മളിപ്പോൾ എന്താണ്, ഈ കാർ മെക്കാനിക് സിമുലേറ്റർ അങ്ങനത്തെ ഗെയിമുകളല്ല. അതായത് നമുക്ക് ജസ്റ്റ് പാർട്സ് തന്നിട്ട് അത് കാർ ഉണ്ടാക്കുന്ന ഒരു സെറ്റപ്പ് അല്ല. നമ്മൾ ഇത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഗെയിമുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് അതാ നമ്മുടെ സ്ക്രാപ്പ് മെക്കാനിക്കിനെ കുറിച്ചാണ്. അപ്പോൾ സ്ക്രാപ്പ് മെക്കാനിക്കിൻ്റെ, അതായത് ഈ ഗെയിമുകളുടെ എല്ലാം ഒരു പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയുക മാത്രമാണ് നമ്മളുടെ ഈ വീഡിയോയുടെ ഒരു ഉദ്ദേശം. അപ്പോൾ നിങ്ങളറിയാത്ത കുറച്ച് ഗെയിംസും ഇതിനകത്തൊക്കെ കാണുമായിരിക്കും ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു ഗെയിമിൽ ഞാൻ ഉണ്ടാക്കിയൊരു ഓട്ടർഷയാണ് ഈ കാണുന്നത്. അതുപോലെ ഞാൻ ഉണ്ടാക്കിയൊരു ജീപ്പ്, നമ്മുടെ ക്രിയേഷൻസ് കാണിക്കാൻ വേണ്ടിയല്ല നമ്മളിത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു സെറ്റപ്പ്. ഇതിനകത്ത് നമ്മൾ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് സംഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള പാർട്സ് ഒക്കെ ഇതിനകത്ത് കാണും. ഈ ഒരു ഡയല് നോക്കിക്കഴിഞ്ഞാൽ ഇച്ചിരി ഫ്യൂച്ചറിസ്റ്റിക് സാധനമാണ്. ഇതിനകത്താണെങ്കിൽ ചില പാർട്സ് ഒക്കെ നമ്മൾ ഐഡിയ വെച്ച്, നമുക്ക് കിട്ടിയിരിക്കുന്ന പാർട്സ് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് പാർട്സ് വെച്ചാണ് സംഭവം ഉണ്ടാക്കുന്നത്. പക്ഷേ ഏകദേശം ഒരു മൈൻ ക്രാഫ്റ്റിൻ്റെ ഒക്കെ തന്നെ വേറൊരു വേരിയേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ കാർ മെക്കാനിക് സിമുലേറ്റർ പോലത്തെ ഒരു രീതിയിലുള്ള ക്രിയേഷൻ ആണ് ഇത്. ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് ഇത് തന്നെയാണ് സംഭവം. നമുക്ക് ഏത് രീതിയിലുള്ള വെഹിക്കിൾസ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ എനിക്കിഷ്ടപ്പെടാത്തൊരു സംഭവം ഇതാണ്, ഇതിൻ്റെ ഡ്രൈവിംഗ് ഇച്ചിരി ഒരു സുഖമില്ല നമുക്ക്. ഒരു എന്താണ്, ഇച്ചിരി ഇച്ചിരി മടുപ്പാണ് ഡ്രൈവിങ്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, വണ്ടി അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം. പക്ഷേ ഒരു റിയൽ വെഹിക്കിൾ ഡ്രൈവിംഗ് രീതിയൊന്നും ആയിരിക്കത്തില്ല. ചില സമയത്ത് നമുക്കത് ഫീല് ചെയ്യും. പിന്നെ മാപ്പ് നമുക്ക് സ്വന്തമായിട്ട് മാപ്പ് ഉണ്ടാക്കാൻ പറ്റില്ല. അതിനകത്ത് ജനറേറ്റ് ആകുന്ന മാപ്പ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അതുപോലെ ക്രിയേറ്റീവ് മോഡലാണ് നമ്മൾ കളിക്കുന്നതെങ്കിൽ നമുക്ക് മാപ്പ് ചെറിയ മാപ്പായിരിക്കും. നമുക്ക് സർവൈവൽ മോഡും ഉണ്ട് ഇതിനകത്ത്. സർവൈവൽ മോഡിലാണെങ്കിൽ നമുക്ക് വേറെ കുറച്ചും കൂടെ വലിയൊരു മാപ്പായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് ഇതിനകത്ത് വണ്ടിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ലൈറ്റും കാര്യങ്ങളും സ്വിച്ചുകളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം. പിന്നെ പുതിയ പ്ലെയേഴ്സിനൊരു പ്രശ്നം ഉണ്ടാകാൻ സാധ്യത എങ്ങനെ ചെയ്യുമോ എന്നുള്ള ഇച്ചിരി കൺഫ്യൂഷൻ ആവും. അതിന് നിങ്ങളെന്താണ്, ഇതിൻ്റെ കുറച്ച് സർവൈവൽ മോഡൊക്കെ കളിച്ചാൽ, അല്ലെങ്കിൽ കുറച്ചൊക്കെ കളിച്ച് നമ്മൾ കുറച്ച് യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കിയാൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഗെയിം സ്ക്രാപ്പ് മെക്കാനിക്. നമുക്കിനി നമ്മുടെ രണ്ടാമത്തെ ഗെയിമിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രണ്ടാമത്തെ ഗെയിം നമ്മൾ കേട്ടിരിക്കുന്നത് ബിസീജ് എന്ന് പറയുന്ന ഗെയിമാണ്. ഇതിനൊരു സ്റ്റോറി മോഡ് പോലെ ഉണ്ട്. സ്റ്റോറി പോലെ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് എനിമീസിനെയൊക്കെ, അല്ലെങ്കിൽ ഒരു ഏരിയ തന്നിട്ട് അവിടെ നമ്മൾ എനിമീസിനെ നമുക്ക് കൊല്ലണം, അല്ലെങ്കിൽ എന്താണ് അതിന് സ്യൂട്ടബിളായിട്ടുള്ള വെഹിക്കിൾസ് നമ്മൾ ഉണ്ടാക്കണം. അതാണ് ബിസീജിൻ്റെ ഒരു സെറ്റപ്പ്. പിന്നെ ബിസീജിൽ നമുക്കിങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മൾ വെഹിക്കിൾസ് ഉണ്ടാക്കുന്നത്. പക്ഷേ ഇച്ചിരി പഴയ രീതിയിലുള്ള വെഹിക്കിൾസ് ആണ് ഇതിന് സ്യൂട്ടബിൾ. പക്ഷേ മോഡേൺ വെഹിക്കിൾസ് നമുക്ക് ഉണ്ടാക്കാം. അത് നമ്മുടെ കഴിവും നമ്മുടെ ഇഷ്ടം അനുസരിച്ചായിരിക്കും നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടം പോലെ പാർട്സ് ഉണ്ട്, ടയേഴ്സ് ടയറുണ്ട്. അത് എങ്ങനെ വേണമെങ്കിലും നമുക്കത് ഫിക്സ് ചെയ്യാം. നമ്മുടെ ഇഷ്ടത്തിന് സംഭവം വണ്ടി വെപ്പൺസ് ഉണ്ട്. അതൊരു വെറൈറ്റിയാണ് ഈ സാധനത്തിനകത്ത്. നമുക്ക് വെപ്പൺസ് വെക്കാൻ പറ്റും. ബിസീജിൽ ഞാൻ അധികം കളിച്ചിട്ടില്ല. നമുക്ക് ഇത് ഉണ്ടല്ലോ, ഡിഫെൻസീവ് ആർമറുണ്ട്, വെപ്പണറി, മെക്കാനിക്കൽ പാർട്സ്, അങ്ങനെ പല രീതിയിലുള്ള സാധനങ്ങൾ നമുക്കുണ്ട്. വീലുകൾ, പല രത്തായതിലുള്ള വീലുകൾ. ഈ സാധനം ഓടുവോ ഇല്ലയോ എന്നെങ്ങനെ നോക്കുന്നത്. ഓക്കെ, അങ്ങനെ നമുക്കിതിൽ വണ്ടികൾ ക്രിയേറ്റ് ചെയ്യാം. പിന്നീട് അത് നമുക്ക് ഡ്രൈവ് ചെയ്ത് ടെസ്റ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഞാനിത് അധികം അങ്ങോട്ടും അങ്ങോട്ട് കളിക്കാത്തതുകൊണ്ട് സംഭവം നമുക്ക് അത്ര അങ്ങോട്ട് സെറ്റല്ല. പക്ഷേ ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വണ്ടി വെഹിക്കിൾസ് ഉണ്ടാക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് സ്റ്റീം ലൈബ്രറിയിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ബിസീജിൻ്റെ വർക്ക്ഷോപ്പിൽ പോയാൽ ഇതല്ലേ, കാറുകളൊക്കെ ആൾക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. പ്ലെയിനോ നമ്മുടെ ഇഷ്ടത്തിനുള്ള സാധനം നമുക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് മോഡ് നമുക്ക് ചെയ്യാം. നമുക്ക് സ്വന്തമായിട്ട് ചെയ്യുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു ടോപ്പ് 10 നമ്മൾ കൊണ്ടുവരുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സംഭവം പണിതെടുക്കാൻ വേണ്ടി. ഇതൊരു കുറച്ച് പഴയ രീതിയിലുള്ള വണ്ടികളാണ് ഇതിനകത്ത് കൂടുതൽ ആൾക്കാരും ഉണ്ടാക്കുന്നതിന് ആദ്യം പറഞ്ഞത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഗെയിം ബിസീജാണ്. ഇതിൻ്റെ ഡിഫിക്കൽട്ടിയെക്കുറിച്ച് എനിക്ക് അത്ര ഒരു ഇതില്ല, കാരണം ഞാൻ അധികം കളിച്ചിട്ടില്ല സംഭവം. പക്ഷേ അത്ര പാടായിട്ടുള്ളൊരു ഗെയിമായിട്ടെനിക്ക് തോന്നുന്നുമില്ല. കളിക്കാത്തതിൻ്റെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ഗെയിമാണ്. ഓക്കെ, നമ്മൾ മൂന്നാമത് നോക്കുന്ന ഗെയിം സ്ക്രൂ ഡ്രൈവേഴ്സ് എന്നാണ് ഉള്ള ഒരു ഗെയിമാണ്. ഇത് ഫ്രീ ആണ് സംഭവം. പക്ഷേ ഞാൻ അധികം ഇത് കളിച്ചിട്ടില്ല. ഇത് കണ്ടില്ലേ, നമുക്ക് ഇങ്ങനെ വണ്ടികൾ ഉണ്ടാക്കാം. ഫ്രീ ഡ്രൈവ് ഗരാജിലൊക്കെ ഇനി ഫ്ലാക്ടസ് പോകണ്ടേ. നോക്കാം,
ഓക്കെ, ഇതിനകത്ത് നമുക്ക് ബേസിക്കലി സ്ക്രൂ ഡ്രൈവേഴ്സ് എന്നാണ് ഗെയിമിൻ്റെ പേര് തന്നെ. അപ്പോൾ നമുക്ക് നട്ടും ബോൾട്ടും വെച്ച് നമുക്ക് എന്ത് തരത്തിലുള്ള വണ്ടികൾ നമുക്ക് ഈ ഗെയിമിനകത്ത് ഉണ്ടാക്കാം. ഇതിൻ്റെ എൻ്റെ ഒരു മെയിൻ ഇഷ്യൂ, നമുക്ക് ഇതിൻ്റെ ക്രിയേറ്റീവ് മോഡ് നമുക്ക് അവൈലബിൾ അല്ല. ഇതിൻ്റെ സ്റ്റോറി നമ്മൾ ക്ലിയർ ചെയ്താൽ മാത്രമേ നമുക്ക് ക്രിയേറ്റീവ് മോഡിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മോഡേൺ വെഹിക്കിൾസ് വേണമെങ്കിൽ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഓൾഡ് ടൈപ്പ് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഓരോരോ കാര്യങ്ങളൊക്കെ അൺലോക്ക് ആവുന്നുണ്ട്. ഓക്കെ, ഞാനിത് കളിക്കാത്തതിൻ്റെ ഒരു കുറവുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, ഫ്രീ ആയിട്ട് ഇങ്ങനത്തെ ഒരു ഗെയിം നിങ്ങൾക്ക് ട്രൈ ചെയ്യാനുണ്ട്. ഈ ഗെയിം നമുക്ക് ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ആണെങ്കിലും വർക്ക്ഷോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട് നമുക്ക് ഇഷ്ടം പോലെ പറയുന്നത്. ഒരാൾ ടാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അല്ല ഒരാൾ ഹെലികോപ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്രിയേറ്റീവായിട്ടുള്ള ഒരു എന്താണ്, നമുക്ക് ലെഗോ നമ്മൾ എങ്ങനെ കമ്പ്യൂട്ടറിൽ കളിക്കും, കമ്പ്യൂട്ടറിൽ ലെഗോ വളരെ എന്താണ് എഡ്യൂക്കേഷണലായിട്ടുള്ളൊരു ഗെയിമാണ്. എന്താണ് അതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് പ്ലേ ചെയ്യാവുന്ന ഒരു ഫ്രീ ഓപ്ഷൻ, നിങ്ങൾക്ക് സ്റ്റീമിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ സ്ക്രൂ ഡ്രൈവേഴ്സ്. ഇതുണ്ടല്ലേ, എല്ലാം തകർന്ന് വീഴുകയാണ്. നമുക്കിനി അടുത്തേക്ക് പോവാം. ഓക്കെ, നമ്മുടെ നാലാമത്തെ ലിസ്റ്റിലുള്ള നമ്മുടെ നാലാമത്തെ ഗെയിമാണ് ബ്രിക്രിക്സ്. ബ്രിക്രിക്സിലും നമുക്ക് വണ്ടികൾ, പക്ഷേ ഇതിനകത്ത് നമുക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ട് വണ്ടികൾ ഉണ്ടാക്കാം കേട്ടോ. നമുക്കിപ്പോൾ എഡിറ്റർ എടുത്തു കഴിഞ്ഞാൽ എഡിറ്ററിനകത്ത് ഞാനിപ്പോൾ എന്താണ് നമ്മൾ ഞാൻ ഒന്ന് രണ്ട് വെഹിക്കിൾസ് ഞാൻ നമ്മുടെ സ്റ്റീമിൽ നിന്ന് വർക്ക്ഷോപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്താണെങ്കിൽ നമുക്ക് വെഹിക്കിൾസ് ഇതെല്ലാം ഓരോ പ്ലെയേഴ്സ് ബിൽഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഈ വണ്ടികൾ ഇങ്ങനെ അവരുടെ ഇഷ്ടത്തിനായിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ ഇപ്പം കേരളത്തിലുള്ളൊരു വണ്ടി നമുക്ക് അല്ലെ, നാട്ടിൽ കാണുന്ന ജീപ്പ് അല്ലെങ്കിൽ ടാറ്റയുടെ ഒരു വണ്ടി, അങ്ങനെ എന്തെങ്കിലും നാനോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ബിൽഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബിൽഡിംഗ് സെറ്റപ്പ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് ഡ്രൈവിങ്ങും വലിയ കുഴപ്പമില്ല, പക്ഷേ ഇതിനകത്തൊരു മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമിലാണെങ്കിൽ നമുക്ക് മാപ്പുകൾ ഒരു ഇതുപോലത്തെ ചെറിയ ചെറിയ മാപ്പുകളാണ്. അതുപോലെ തന്നെ സ്റ്റോറി ഒന്നും ഞാൻ ഈ പറയുന്ന ഗെയിമൊക്കെ മിക്ക ഗെയിമുകളിൽ സ്റ്റോറി അങ്ങനെ വലുതായിട്ടില്ല. സ്ക്രാപ്പ് മെക്കാനിക്കിലാണെങ്കിൽ ഒരു സർവൈവൽ മോഡുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇതും ഒരു കിടിലം ബിൽഡിംഗ് ഗെയിമാണ്. ഇത് ഞാൻ അധികം ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സെറ്റപ്പാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എഡിറ്റർ ഒന്ന് കാണാം. ഞാൻ എഡിറ്ററിൽ ചെറിയ ഒരു സെറ്റപ്പ് ഒരു ഇങ്ങനെ വണ്ടി ഇങ്ങനെ ഉണ്ടാക്കാനൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോൾ ഇതുപോലെ ഇത് വലിയ ഡിഫിക്കൽട്ട് അല്ല കേട്ടോ ഈ സംഭവം. ആക്ച്വലി ഉണ്ടാക്കാൻ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്കിത് സെറ്റ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, മാപ്പാണെങ്കിൽ വേറെ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അണ്ടർ എഞ്ചിൻ 4 ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഗെയിം നമ്മൾ കാർ മൊത്തം തകർന്നു പോയല്ലേ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിതിൻ്റെ എഡിറ്ററിൽ കയറി കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ എഡിറ്റർ. നമുക്കിതിനകത്ത് ഫയൽ ഓപ്പൺ ചെയ്യാൻ ഞാനൊരെണ്ണം ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചു, അത് കാണുന്നില്ല കേട്ടോ, അത് പോയത്. ഓക്കെ, നമുക്കതിനകത്ത് സിമ്പിളായിട്ട് സംഭവം ഉണ്ടാക്കാം. ഇത് ശരിക്കും ലെഗോ തന്നെയാണ് സെറ്റപ്പ്. നമുക്ക് ബ്രിക്സ് ഉണ്ട്, നമുക്ക് ബ്രിക്സ് ചൂസ് ചെയ്യാം. ആദ്യം ഒരു വണ്ടിക്ക് ഒരു ബേസ് വേണം. ഇതല്ലേ, ഇത് ചെറുതാണല്ലേ, നമുക്ക് വലിയൊരു ബേസ് വെക്കണം. ബേസ് വെച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും വീലൊക്കെ വെച്ച് സംഭവം നമുക്ക് സെറ്റാക്കാൻ പറ്റും. എന്നിട്ട് ഒരു ബേസ് വെക്കുക, പിന്നെ നമുക്കതിൽ ഈ എന്താണ് വീല് കണക്ട് ചെയ്യുന്ന സാധനം അത് നമ്മൾ വെക്കുക. അപ്പം ഇങ്ങനത്തെ ഗെയിംസ് എത്ര ഇതായിട്ട് വെഹിക്കിൾസിൻ്റെ വീലിൻ്റെ ഓപ്ഷനിൽ പോയാൽ നമുക്കത് ഈ സാധനം ഇങ്ങനെ പിടിപ്പിക്കാൻ പറ്റും. അത് നമ്മുടെ ഇഷ്ടത്തിന് പിടിപ്പിക്കാം. ഇങ്ങനെ മേളിൽ പിടിപ്പിക്കണമെങ്കിൽ മേളിൽ പിടിപ്പിക്കാം. അത് ഒരെണ്ണം കൂടെ നമുക്കെടുത്ത് ബാക്ക് സൈഡിൽ ഇത് സെലക്ട് കൺട്രോൾ സി കൺട്രോൾ വി അടിച്ചിട്ട് നമുക്ക് ബാക്കിലോട്ട് മാറ്റി ബാക്കിൽ ഒരെണ്ണം വെക്കാം. ഇത് കണ്ടിട്ട് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം വെഹിക്കിൾസ്. വലിയ പ്രഷർ ഒരു വലിയ ഡിഫിക്കൽട്ടൊന്നും അല്ല സംഭവം. ഓക്കെ, ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ പണിയുന്നില്ല. ടൈം എടുക്കുന്ന സംഭവമാണ് നമുക്കിങ്ങനെ വെച്ച് നമുക്ക് വണ്ടികൾ, ഇപ്പോൾ ഒരു കാർ ഞാൻ ആദ്യം കാണിച്ചില്ല, അതുപോലെ വണ്ടികൾ നമുക്ക് ഉണ്ടാക്കാം. സിമ്പിളാണ് സംഭവം, ലെഗോ ഒക്കെ കളഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതിനും സ്റ്റോറി മോഡൊന്നും അല്ല, ഇതുപോലെ ബിൽഡ് ചെയ്യുക. പിന്നെ ഇതിനകത്ത് വേറൊരു സംഭവം, നമുക്ക് മൾട്ടിപ്ലറൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ആൾക്കാരുമായിട്ട് റേസിങ്ങോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാനോ അതൊക്കെ നമുക്ക് ഈ ഗെയിമിനകത്ത് ചെയ്യാൻ പറ്റും. നമുക്കിനി അടുത്തതിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ കേസ് നമ്മളുടെ അടുത്ത ഗെയിം ട്രെയിൽ മേക്കേഴ്സ് എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ഇതും ഇതുപോലൊരു ബിൽഡിംഗ് ഗെയിമാണ്. ഞാൻ ഇതിനകത്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനൊരു ചെറിയ കരിയർ മോഡുണ്ടോ, എനിക്കത് രസമായിട്ട് തോന്നുന്നു. ചെറിയ കുറച്ച് പസിൽസ് പോലെ ഒരു സംഭവമൊക്കെയുള്ള കരിയർ മോഡാണ് കേട്ടോ. ഇതിനകത്തും ബിൽഡിങ് അത്ര ഡിഫിക്കൽട്ടും കാര്യമൊന്നും അല്ല, കുറച്ച് കാര്യങ്ങൾ. ഇപ്പം ഓട്ടോ ബിൽഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഓൾറെഡി ഒരു വെഹിക്കിൾ ജസ്റ്റ് സാമ്പിളായിട്ട് നമുക്ക് കാണിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ഓട്ടോ ബിൽഡ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്ക് കണ്ടില്ല, ഇതിനകത്ത് ഡ്രൈവിങ് കുറച്ചുകൂടി രസമുണ്ട്. ഡ്രൈവിങ് രസമുണ്ട്, പക്ഷേ ഇങ്ങനത്തെ വെഹിക്കിൾസ് മാത്രമല്ല. നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ
ഏത് ടൈപ്പ് വെഹിക്കിൾസ്, കാറോ ട്രക്കോ, നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള സാധനം നിങ്ങൾക്ക്, പ്ലെയിനും ഇതിനകത്ത് പ്ലെയിൻ അതാണ് വെപ്പൺസും കാര്യങ്ങളൊക്കെ നമ്മളുടെ ഏറ്റവും ആദ്യം പറഞ്ഞ ഗെയിമിനകത്ത് പോലെ ഉണ്ട്. നമ്മളുടെ ബ്രിക് റിക്സിനകത്തും ഉള്ളതുപോലെ വെപ്പൺസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഡ്രൈവിങ് കുറച്ചും കൂടെ ബെറ്ററാണ്, നമ്മുടെ സ്ക്രാപ്പ് മെക്കാനിക്കിനെക്കാട്ടും ഡ്രൈവിങ് കുറച്ചും കൂടെ റിയൽ ആയിട്ട് എനിക്ക് തോന്നി, ഫീൽ ചെയ്തു. ഈ എല്ലാ ഗെയിമുകളിലെയും കാര്യം പറഞ്ഞ പോലെ തന്നെ ഇതിലും നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് എന്നുള്ള സംഭവം മാത്രം നമ്മൾ പഠിച്ചെടുക്കണം. സംഭവം പക്ഷേ രസമുള്ളൊരു ഗെയിമാണ്. ഇതിനകത്ത് ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മാപ്പുകൾ തന്നെയാണ്. പിന്നെ ഇതിനകത്ത് മാപ്പുകൾ നമുക്ക് കസ്റ്റം മാപ്പ് ഉണ്ടാക്കാൻ പറ്റും, പക്ഷേ ലിമിറ്റഡ് അസറ്റ്സ് ആണ്. നമുക്ക് പുറത്തു നിന്നുള്ള അസറ്റ്സൊക്കെ കയറി റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകളോ ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇതിനകത്തുള്ള അസറ്റ്സുകൾ യൂസ് ചെയ്ത് മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുപോലെ ഇതിനകത്ത് കരിയർ മോഡുണ്ട്. കരിയർ മോഡും അത്യാവശ്യം ഒരു പസൽസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കരിയർ മോഡാണ്. അതായത് ഓരോ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന സാധനങ്ങൾ നമ്മളിപ്പോൾ എടുക്കണം, അത് നമുക്ക് അതിന് പറ്റിയ വണ്ടി നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ്. അപ്പം ഇതിനും പല തരത്തിലുള്ള പാർട്സ് ഉണ്ട്. നമ്മളിപ്പം ബിൽഡ് മോഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും വണ്ടി നമുക്ക് ഊരിപ്പണിയാം. എക്സ്ട്രാ വീലും കാര്യങ്ങളൊക്കെ വെക്കണമെങ്കിൽ ഇത് മോസ്റ്റർ ട്രക്ക് വീലൊക്കെ പുതിയത് വന്നെന്ന് തോന്നുന്നു. നൈസ്. ഇത് കണക്റ്റഡ് അല്ല, അത് കണക്ട് ചെയ്യണം. കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ഞാൻ സാധാരണ കൺട്രോളർ വെച്ചിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ രീതിയിലുള്ള ബിൽഡിങ്സ്, ഞാൻ കുറച്ചും കൂടെ ലൈവ് സ്ട്രീമൊക്കെ ഇട്ടിരുന്നു, നിങ്ങളെ ചെക്ക് ചെയ്താലും കാണാൻ പറ്റും ഈ സംഭവം. അതുപോലെ വണ്ടി എപ്പോൾ വേണമെങ്കിലും നമുക്ക് റിപ്പയർ ചെയ്യാം. ഇതിനകത്ത് തന്നെ മൾട്ടിപ്ലയർ മോഡിലും മറ്റേ ഇതിനകത്ത് പോലെ തന്നെ റേസുകളും അതുപോലെ തന്നെ എന്താണ് പ്ലെയിനുകളുടെ ഡോഗ് ഫൈറ്റും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും മൾട്ടിപ്ലയർ മോഡിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മളുടെ എത്ര അഞ്ചാമത്തെയാണ് ആറാമത്തെയാണ് ഞാൻ ഓർക്കുന്നില്ല ഗെയിം. അടുത്ത ഗെയിമിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, സോ അപ്പോൾ അടുത്ത നമ്മുടെ ഗെയിമിൻ്റെ പേര് മാർസ് ഫസ്റ്റ് ലോജിസ്റ്റിക്സ് എന്നാണ്. ഇതിലും നമുക്ക് വെഹിക്കിൾസ് നമുക്ക് ബിൽഡ് ചെയ്യാം, പക്ഷേ ഇത് അത്ര ഒരു സാൻഡ് ബോക്സ് മോഡ് ഇതുവരെ വന്നിട്ടില്ല. പുതിയൊരു ഗെയിമാണ് സംഭവം. നമുക്കിതിനകത്ത് നമ്മുടെ ഇഷ്ടത്തിൻ്റെ സംഭവം ബിൽഡ് ചെയ്തെടുക്കാം, പക്ഷേ കുറച്ച് മെക്കാനിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിതിനകത്ത് ചെയ്യാനുണ്ട്. നമ്മുടെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാർസിൽ ഒരു സെറ്റിൽമെൻറ്റ് പണിയാനായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണം. നമ്മൾ ചെയ്യണം ചില സമയത്ത് ഡെലിവറികളായിരിക്കും, ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാനായിരിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിനകത്തോട്ട് കയറിയിട്ടേ ഉള്ളൂ. വാങ്ങിയിട്ടും അധികം ദിവസമായിട്ടില്ല, അധികം നാളുകളായിട്ടില്ല. രസമുണ്ട്, നമ്മുടെ ഇഷ്ടത്തിന് നമുക്കിത് ബിൽഡ് ചെയ്യാം. ബിൽഡ് ചെയ്യണമെങ്കിൽ നമുക്ക് എവിടെ വെച്ച് വേണമെങ്കിലും ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ബിൽഡിംഗ് സ്പോട്ട് ഉണ്ട്, അവിടെ ചെന്നാലേ നമുക്കത് വണ്ടി ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നാണ് ഇത് ഇപ്പോഴത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ. ഈ ഒരു ബീം എടുത്ത് ഒരു സ്ഥലത്ത് എത്തിക്കുകയാണ് ഞാൻ എനിക്ക് കിട്ടിയിരുന്ന ടാസ്ക്. ഇവിടെ അവിടെ എഴുതിയിട്ടുണ്ട് പിക്കപ്പ് സ്റ്റീൽ ബീം. ഇപ്പോൾ ഈ ഒരു കൈ വെച്ചിട്ട് നമ്മളത് പിക്കപ്പ് ചെയ്ത് എവിടെയാണോ ഡെലിവറി ചെയ്യേണ്ടത് അവിടെ കൊണ്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ വണ്ടി ഞാൻ ഡിസൈൻ ചെയ്തതാണ്. ഇപ്പോൾ പുതിയ ഗെയിം ആയതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ പഠിച്ചു പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് മെക്കാനിക്കൽ വെഹിക്കിൾസ്, ക്രെയിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ഗെയിമാണ്. ഇത് മാത്രമല്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് എന്തും ഇപ്പോൾ ട്രക്ക് വേണമെങ്കിൽ ട്രക്ക് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗെയിമാണ് ഗൈസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്യാം. പുതിയതാണ് സംഭവം. ഗ്രാഫിക്സ് നിങ്ങൾ നോക്കണ്ട, ഇങ്ങനത്തെ ഗെയിമുകൾ വരുമ്പോൾ ഗ്രാഫിക്സ് നോക്കേണ്ട കാര്യമില്ല. മെയിൻ റീസൺ നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫിസിക്സ് യൂസ് ചെയ്യുമ്പോഴത്തേക്കിന് നാച്ചുറലി ഗ്രാഫിക്സ് കുറയും. അപ്പോൾ നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ അടുത്ത ഗെയിം ടിയർ ഡൗൺ എന്നാണ് ഈ ഗെയിമിൻ്റെ പേര്. അപ്പോൾ ടിയർ ഡൗൺ നിങ്ങൾക്ക് മിക്കവർക്ക് അത്യാവശ്യം ഈ ഒരു കൂട്ടത്തിൽ ഏറ്റവും ഇതൊന്നും ഫേമസ് ആയിട്ടുള്ള സംഭവം ഗെയിം ടിയർ ഡൗൺ തന്നെയാണ്. പക്ഷേ ടിയർ ഡൗണിൽ നമുക്ക് ബിൽറ്റിൻ ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ക്രിയേറ്റർ നമുക്കില്ല, പക്ഷേ നമുക്ക് ഇതിനകത്ത് അത് ഉണ്ടാക്കാൻ അത്ര പാടുള്ളൂ. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഈ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം ടിയർ ഡൗൺ തന്നെയാണ്. കാരണം എൻ്റെ ഉദ്ദേശത്തിൽ എൻ്റെ ആ ഒരു ഇഷ്ടത്തിന് വരുന്ന രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ടിയർ ഡൗണിലാണ്. നമ്മൾ ഒന്ന് രണ്ട് മാപ്പുകൾ, ആലപ്പി മാപ്പും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ടിയർ ഡൗൺ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നിങ്ങൾ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു മാപ്പ്, നമ്മുടെ സ്വന്തം മാപ്പ് നമുക്ക് എടുക്കാം. ഓക്കെ, നമ്മുടെ മാപ്പ് കണ്ടില്ല കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് എന്ത് വെഹിക്കിൾസും ഇതുപോലെ ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ ഗ്രാഫിക്സ് ഇങ്ങനെ ഒരു എന്താണ് ഈ ഒരു ഗ്രാഫിക്സിൽ എന്താണ് വോക്സൽ ടൈപ്പ് ഗ്രാഫിക്സ് ആണ്. പക്ഷേ ഡിസ്ട്രക്ഷൻ നമുക്ക് വണ്ടിയും ഡിസ്ട്രോയിഡ് ചെയ്യാൻ പറ്റും, അതുപോലെ ബിൽഡിങ്ങുകളും ഡിസ്ട്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വെഹിക്കിൾസ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ഒരു വോക്സൽ എഡിറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, ഈ എഡിറ്ററിൻ്റെ പേരാണ് മാജിക്ക വോക്സൽ. ഈ മാജിക്ക വോക്സൽ വെച്ച് നമുക്ക് വെഹിക്കിൾസും അതുപോലെ തന്നെ നമുക്ക് മാപ്പുകളും, ടിയർ ഡൗണിൻ്റെ വെഹിക്കിൾസും മാപ്പുകളും നമുക്ക് വളരെ ക്രിയേറ്റീവായിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വോക്സൽ എഡിറ്റർ വെച്ച് നമുക്ക് ടിയർ ഡൗണിൻ്റെ നമുക്ക് വെഹിക്കിൾസ് ഉണ്ടാക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ സംഭവം. ഇച്ച് ചെറുതായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ വരച്ച് നമുക്ക് എടുക്കാം. സംഭവം ഈസിയാണ്.
ഇച്ചിരി ടൈം എടുക്കും, ഞാൻ പറഞ്ഞ പോലെ സിമ്പിളായിട്ട് ഞാനിപ്പോൾ ചുമ്മാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തേ ഉള്ളൂ. കണ്ടിട്ട് ഇതിപ്പോൾ ഒരു ബേസിക് കാറിൻ്റെ ഷേപ്പ് നമുക്കിപ്പോൾ തന്നെ കിട്ടി, ബാക്കി നമുക്ക് സെറ്റാക്കാൻ വലിയ പാടൊന്നും ഇല്ല ഇതിനകത്ത് ചെയ്യാനായിട്ട്. കുറച്ചൊക്കെ നമ്മളൊന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ കളറടിക്കാനും എല്ലാ കാര്യങ്ങളും ഇവിടെ സംഭവം സെറ്റാണൊന്നും നോക്കാനില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ടിയർഡാൻ ആധുനിക വെഹിക്കിൾസ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ മാപ്പുകൾ വേണമെങ്കിൽ നമുക്ക് ബിൽട്ടിൻ ആയിട്ട് ഗെയിമിൽ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ, ബിൽട്ടിൻ ആയിട്ട് ഗെയിമിൽ തന്നെ ചെയ്യാം. അതും വലിയ ഡിഫിക്കൽട്ട് ഒന്നുമില്ല, ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ ഡിഫിക്കൽട്ടി വെച്ച് നോക്കിയാൽ എനിക്ക് തോന്നുന്നു നമ്മളിതുവരെ പറഞ്ഞ ഗെയിമുകളിൽ സെക്കൻഡ് ഡിഫിക്കൽട്ട്, സെക്കൻഡ് മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഗെയിം ആയിരിക്കും ടിയർ ഡൗണിൻ്റെ മാപ്പും അതുപോലെ വെഹിക്കിൾസും ഉണ്ടാക്കാനായിട്ട്. പിന്നെ അത് നല്ല കിടിലും എന്താണ് ഡിസ്ട്രക്ഷൻ കിടിലുമാണ്. നമുക്ക് ഫുള്ള് എൻവയോൺമെൻറ്റും അതുപോലെ വെഹിക്കിൾസ് എല്ലാം നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലത്തുള്ള ട്രക്കും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ കാണുന്ന ടൈപ്പ് ട്രക്കുകളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കുന്നുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വെഹിക്കിൾസ് നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് നമുക്ക് വേറെ സെറ്റപ്പിൽ നമ്മുടെ രീതിയിൽ ഇപ്പോൾ ഇതിൻ്റെ ബേസിലെ വീലും സെറ്റപ്പും ഒക്കെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ എഡിറ്ററിൽ കൊണ്ടുപോയി അവിടെ നിന്ന് എന്താണ് ഈ ഷേപ്പ് ഒന്ന് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ആയിക്കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ മാപ്പുകൾ ചെറുതായിരിക്കും എന്നുള്ളതാണ് ലിമിറ്റേഷൻ. പക്ഷേ ക്രിയേറ്റിവിറ്റി നമുക്ക് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഗെയിമാണ്. നമുക്ക് ഇനി അടുത്ത ലാസ്റ്റ് അതുപോലെ തന്നെ മോസ്റ്റ് ഡിഫിക്കൽട്ട് ഗെയിമിലേക്ക് നമുക്ക് പോവാം. അവകാശത്ത നമ്മളുടെ ലിസ്റ്റിലെ ഏറ്റവും ഡിഫിക്കൽട്ട് വെഹിക്കിൾ ബിൽഡിംഗ് ഗെയിമിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. ഇതിൻ്റെ പേരാണ് സ്റ്റോം വർക്ക്സ്. ഇത് എത്ര പേർക്ക് അറിയാവുന്ന എനിക്കറിയത്തില്ല. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് പേഴ്സണിലാണ് കളിക്കുന്നത്, തേർഡ് പേഴ്സണിൽ നമുക്ക് കളിക്കാനുള്ള മോഡുകളും നമുക്കുണ്ട് കേട്ടോ. ഇത് ഇതുപോലത്തുള്ള വണ്ടികളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം, വെഹിക്കിൾസൊക്കെ ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇത് ഭയങ്കര ടഫാണ്. സംഭവം ഞാൻ നോക്കിയിട്ടാണെങ്കിൽ ഭയങ്കര ടഫാണ്. ഇതിനകത്ത് നമുക്കത് വെഹിക്കിൾസ് ബിൽഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഇത് കളിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗം, സ്റ്റീം വർക്ക്ഷോപ്പിൽ പോയാൽ നിങ്ങൾക്ക് നല്ല മോഡുകൾ നിങ്ങൾക്ക് കിട്ടും ബിൽഡ് ചെയ്യണ്ടെങ്കിൽ. ജസ്റ്റ് ഇതിൻ്റെ ഗെയിം പ്ലേ രസമാണ്, ഞാൻ അധികം ട്രൈ ചെയ്തിട്ടില്ല. ഗെയിം പ്ലേയിൽ നമുക്ക് ഈ ഒരു വലിയൊരു സ്ഥലമാണ്, നമുക്കിപ്പം ഇത് ഇത്രയേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ഇതിന് ഇത് കണ്ടില്ലേ, ഇത്രയും വലിയൊരു മാപ്പാണ്. മാപ്പിൽ നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് പല റെസ്ക്യൂ മിഷൻസും ഒക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയി റെസ്ക്യൂ ചെയ്യണം, ആളുകളെ റെസ്ക്യൂ ചെയ്യണം, പരിക്കേറ്റ് കിടക്കുന്ന ആൾക്കാരെ റെസ്ക്യൂ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഗ്രാഫിക്സ് ഭയങ്കര കുറവാണ് കേട്ടോ. ഇത് നമുക്കിവിടെ ഒരു ബോട്ട് കിടപ്പുണ്ട്, ഇതും ബിൽഡ് ചെയ്തെടുക്കാം. നമുക്ക് ഇതിനെക്കാട്ടും വലിയ ഷിപ്പുകളും എന്ത് സാധനം വേണം ഇതിനകത്ത് ബിൽഡ് ചെയ്യാം. പക്ഷേ ഇതിനകത്ത് ബിൽഡിംഗ് ഡിഫിക്കൽട്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡിഫിക്കൽട്ടിയാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഒരു ലൈറ്റ് വെക്കണമെങ്കിൽ തന്നെ അതിൻ്റെ ആ ഒരു വയറിങ് ഫുള്ള് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ഇപ്പോൾ ഫ്യൂൽ ടാങ്ക് ഇത് കണ്ടിട്ട് ഫ്യൂൽ ടാങ്ക് എവിടെ ഇരിക്കുന്നുണ്ട്, അതെല്ലാം നമ്മൾ അത് ബിൽഡ് ചെയ്തെടുക്കുന്നത് ഇപ്പം നല്ല ടഫാണ്. ബേസിക്കായിട്ടൊരു വണ്ടി ഉണ്ടാകാൻ വലിയ പാടില്ല, പക്ഷേ ഇതിൻ്റെ അപ്പുറത്തോട്ട് നമ്മൾ ഇതിപ്പോൾ നമ്മുടെ ആ ബോട്ടാണ്, അവിടെ കിടന്ന ബോട്ടാണ്, അത് നെക്സ്റ്റ് ലെവലിലോട്ട് ബിൽഡിങ്ങിൽ പോകണമെങ്കിൽ അത് നല്ല പാടാണ്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ഭയങ്കര എളുപ്പമാണെന്നൊക്കെ നമുക്ക് തോന്നുന്നുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളം നമുക്ക് അവിടെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്, രണ്ട് കോളമായി. പക്ഷെ ഇതിനകത്ത് പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ കൺട്രോൾസ്, ഇത് കണ്ടില്ലേ ഈ ഒരു സാധനങ്ങൾ ഇന്നും ഔട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് പഠിക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ഇതാണ്, ഇൻവെൻറ്ററി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻപുട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, ലോജിക് ഗേറ്റ്സ് ഉണ്ട്, നമ്മുടെ സ്ക്രാപ്പ് മെക്കാനിക്കലും ഉണ്ട് ലോജിക് ഗേറ്റ്സ്. പക്ഷേ ഇതിനകത്ത് അത്രയും ടഫല്ല കാര്യം, അത് നല്ല ടഫാണ്. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, കണക്റ്റഡ് അല്ലെങ്കിൽ നമ്മുടെ വണ്ടി നീങ്ങത്തില്ല. അങ്ങനെയാണ് ഇതിനകത്ത് സെറ്റപ്പ്. ഇത് നല്ല എക്സ്പീരിയൻസ് ആയിട്ട്, ഇതുപോലെ തന്നെ ഇതിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്ന ആൾക്കാർ, ഫോറിനേഴ്സ് ചെയ്യുന്ന ആൾക്കാർ, ഇത് എന്താണ് എൻജിനീയേഴ്സൊക്കെയാണ് ചില ആൾക്കാരൊക്കെ ചെയ്യുന്ന ആൾക്കാർ. ഇപ്പോൾ ഡ്രൈവർ സീറ്റിൽ കയറിയാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ ഇവിടെ എവിടെയെങ്കിലും കാണും. ഇതൊരു സിമ്പിൾ വെഹിക്കിളാണ്, ലാൻഡ് വെഹിക്കിൾസ്. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഏറ്റവും എളുപ്പം ലാൻഡ് വെഹിക്കിൾസാണ് ഇതിനകത്ത് നമുക്ക് ഓടിക്കാനായിട്ട്, ഓടിക്കാനല്ല ബിൽഡ് ചെയ്യാനായിട്ട് എളുപ്പം ലാൻഡ് വെഹിക്കിൾസാണ്. പക്ഷേ നമുക്കിത് ഇതുപോലെ ട്രെയിലറും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ട്രെയിലർ ഉണ്ടാക്കാൻ എല്ലാ കണക്ഷൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇലക്ട്രിക് കാര്യങ്ങളും എല്ലാം നമ്മൾ പഠിച്ചിരിക്കണം. കുറേ ടൈം എടുക്കുന്നത് കുറേ ഇഷ്ടംപോലെ യൂട്യൂബ് വീഡിയോസ് ഉണ്ട് നമുക്ക്. അതുപോലെ തന്നെ ഇതിനകത്ത് ഫ്യുവല് തീരും, ഫ്യുവല് നമ്മൾ എക്സ്ട്രാ കൊണ്ടുപോകണേ കൊണ്ടുപോകണം. അല്ലെങ്കിൽ അതുപോലെ തന്നെ വണ്ടിക്കകത്ത് ഇപ്പം നമ്മുടെ ബോട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു ഇതുപോലൊരു എന്താ ലൈഫ് ബോട്ടൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും ലൈഫ് ബോട്ടൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ ഇതിനകത്തെ ഓരോരോ പാർട്സ് എവിടെ വെക്കണം എന്നുള്ളതൊക്കെ നമ്മൾ കറക്റ്റായിട്ട്
സെറ്റ് ചെയ്ത് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമല്ലെന്ന് തോന്നിയാലും ഇതിനകത്ത് ഓരോ കണക്ഷൻസിനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് കാര്യങ്ങൾ ഇത് കണക്റ്റഡ് അല്ല, ഇത് എന്താ ഇലക്ട്രിക് നോട്ട് കണക്റ്റഡ്, ഇൻപുട്ട് നോട്ട് കണക്റ്റഡ് എന്നാണ്. ഏതായാലും ആ കണക്ഷൻ വന്ന് വരണം. കണക്ഷൻസ് വന്നില്ലെങ്കിൽ ഒരു വെഹിക്കിളും നിങ്ങൾക്ക് ഇതിനകത്ത് വർക്കാകത്തില്ല. അങ്ങനെ ഒരു കാര്യം ഉണ്ട്, നമ്മുടെ റൊട്ടോറൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അതിൻ്റെ കണക്ഷൻ വരണം, എൻജിനിൽ നിന്ന് കണക്ഷൻ വരണം. എൻജിൻ മിക്കവാറും ഇതിനകത്ത് ആയിരിക്കും. ഇതിനകത്ത് കുറച്ച് രണ്ട് മൂന്ന് ബിൽട്ട് ഇൻ എൻജിൻസ് ഉണ്ട്, മീഡിയം സൈസ്, സ്മോൾ സൈസ്, ലാർജ് സൈസ്. പക്ഷേ ഇതിനകത്ത് പ്രോ പ്ലെയേഴ്സൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് മോഡ്യുലാർ എൻജിൻസ് ആണ്. അവർ തന്നെ എൻജിൻ ബിൽഡ് ചെയ്ത് എടുക്കുകയാണ്. ഓരോ എത്ര ആർ പി എം വേണമെന്നൊക്കെ അവർ ഡിറ്റർമൈൻ ചെയ്യും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും എൻജിൻ്റെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ടൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് എൻജിൻ കാര്യങ്ങളൊക്കെ നമ്മൾ ബിൽഡ് ചെയ്തെടുക്കാനായിട്ട്. അതാണ് ഈ ഗെയിമിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് ഇതിനകത്ത് പിടികിട്ടിയില്ല കേട്ടോ. ഇത് പിടികിട്ടിയ ആൾക്കാരുണ്ടെങ്കിൽ എനിക്കും കൂടെ പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു. പക്ഷേ നമുക്ക് ഈ ബേസ് മോട്ടർ ഇങ്ങനെ പുറമേ ഒക്കെ ഉണ്ടാക്കാം, അത് മൂവി ചെയ്യുകയാണ് ഇതിനകത്ത് ഏറ്റവും പാട്. പുറമേ ഇങ്ങനെ സംഭവം ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ഈ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പാടില്ല. പക്ഷേ ഇതിൻ്റെ ഇൻറ്റേണൽ മെക്കാനിക്സും ഇലക്ട്രിക്കൽ കാര്യങ്ങളും എല്ലാം ചെയ്യാനായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിനകത്ത് പാടുപെടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ നീണ്ട ലിസ്റ്റ്. ഇത് ഏറ്റവും ടഫ് സാധനം ഇത്. അങ്ങനെ നമ്മൾ കുറേ ഗെയിമുകളെക്കുറിച്ച് പറഞ്ഞു. എല്ലാം നമുക്ക് കുറച്ച് സിമ്പിളും അത്യാവശ്യം കോംപ്ലക്സുമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ടിയർ ടൗൺ ആണ്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞാൽ സ്ക്രാപ്പ് മെക്കാനിക്ക് മോശമില്ല, അതിൻ്റെ ഡ്രൈവിങ് ഇച്ചിരി കൂടെ ബെറ്റർ ആക്കിയാൽ കിടിലമാണ്. അതുപോലെ നമ്മുടെ ബിസീജ് ഞാൻ അധികം ട്രൈ ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മാർസ് ലോജിസ്റ്റിക്സിൻ്റെ ഗെയിമും അധികം ട്രൈ ചെയ്തിട്ടില്ല. അത് രണ്ടും നമുക്ക് നോക്കണം. പിന്നുള്ളത് നമുക്ക് ഇതാണ്, എന്താണ്, ബ്രിക് ത്രിക്സ് ആണ്. അത് രസമാണ്. ബ്രിക് ത്രിക്സ് ലെഗോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വലിയ ടഫ്നെസ് ഇല്ലാതെ ജസ്റ്റ് ഒരു എൻജിനും സീറ്റും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തന്നെ വണ്ടി അത്യാവശ്യം ഓടും. നാല് വീലും വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടും. കണക്ഷൻസിനെ കുറിച്ച് നമ്മൾ വലുതായിട്ട് ബേജാറാവേണ്ട കാര്യമില്ല. നമ്മുടെ ടിയർ ടൗണിനാണെങ്കിലും നമ്മുടെ കണക്ഷനുകളെ കുറിച്ച് വലുതായിട്ട് ബേജാറാവേണ്ട കാര്യം. നമ്മൾ വീലിൻ്റെ ടേണിങ് മാത്രം സെറ്റ് ചെയ്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഒരു വീല് മുമ്പോട്ട് ഒരു വീല് പൊറോട്ട ഒക്കെ ഇറങ്ങും. എൻജിൻ മുതലായ കണക്ഷൻസ് വലിയ ഇഷ്യൂ ഇല്ല ടിയർ ടൗണിന്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ബിൽഡിംഗ് ഗെയിംസ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനത്തെ ചലഞ്ചിങ് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഗെയിമുകൾ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതിൽ നിന്ന് ഒന്ന് ചൂസ് ചെയ്ത് ട്രൈ ചെയ്യാം. ഫസ്റ്റ് ടൈം ഒക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മിക്കവാറും ബ്രിക് റിക്സ് അല്ലെങ്കിൽ ക്രാബ് മെക്കാനിക് ഒക്കെ ആയിരിക്കും ബെറ്റർ. ഈ ഒരു സാധനം ഏറ്റവും അവസാനം നിങ്ങൾ എടുക്കുക, നമ്മുടെ ഈ എന്താണ് ഈ സാധനം സ്റ്റോം ബോക്സ്. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. സസ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ടേക്ക് കെയർ. എല്ലാവർക്കും ബൈ ബൈ.